بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه ومن اهتدى بهديه إلى يوم الدين، أما بعد. മഖാരിജുൽ ഹുറൂഫ്, അക്ഷരങ്ങളുടെ ഉത്ഭവസ്ഥാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആമായ മഖ്റജുകളിൽ ഏറ്റവും കൂടുതൽ ഉപമഖ്റജുകളുള്ള ലിസാൻ, നാവ്, അഥവാ നാവിൽ നിന്ന് 10 മഖ്റജുകളിൽ നിന്നായി 18 അക്ഷരങ്ങളാണ് ഉത്ഭവിക്കുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കി. ഇതിൻ്റെ എല്ലാ മഖ്റജുകളും തന്നെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഒന്ന് മാത്രം ബാക്കിയുണ്ട്, 9 മഖ്റജും നാം മനസ്സിലാക്കി, അതിൽ നിന്നും വരുന്ന അക്ഷരങ്ങൾ. ഇനി 10-ാമത്തെ മഖ്റജാണ് നമുക്ക് പഠിക്കുവാനുള്ളത്. ലിസാനിൽ നിന്നുമുള്ള 10-ാമത്തെ മഖ്റജ് അതേതാണ്? അത് വഹ്റു തറഫിൽ ലിസാൻ മഅ അത്റാഫി സനായൽ ഉലിയ വയഖ്റുജു മിൻഹു അല്ലാഹു വദ്ദാലു വസ്സാഉ. ഇത് വഹ്റു തറഫ് എന്ന് പറഞ്ഞാൽ തറഫ് നിറ നാവിൻ്റെ അറ്റം, നാവിൻ്റെ ഈ അറ്റം, അഗ്രം, അതിനാണ് തറഫ് എന്ന് പറയുക. വഹ്റു നിറ അതിൻ്റെ മുകൾ, വഹ്റു തറഫ് നിറ നാവിൻ്റെ അറ്റത്തിൻ്റെ മുകൾ ഭാഗം. ചിലര് വെറും തറഫുൽ ലിസാൻ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കും, ചുരുക്കി അങ്ങനെ പറയാറുണ്ട്. അങ്ങനെയായാലും ഉദ്ദേശിക്കുന്നത് ആ ഭാഗമാണ്. എന്നിട്ട് എന്താവുക, മാ അത്റാഫി സനായൽ ഉലിയ, സനായൽ ഉലിയ എന്ന് പറഞ്ഞ മുൻപല്ല്, മേലെ മുൻപല്ല്, മേലെ മുൻപല്ലിൻ്റെ അഗ്രം, അതുമായി ചേർത്തുകൊണ്ട് ഉച്ചരിക്കേണ്ട അക്ഷരങ്ങളാണ് വാഹ്, ദാല്, സാഹു. ഇത് സ്ക്രീനിൽ കാണിക്കാൻ പറ്റുമെങ്കിൽ ഉപകാരമാണ്. വാഹ്, ദാല്, സാഹു, ഈ മൂന്നക്ഷരങ്ങൾ. ഇതിൽ വാഇന് എന്തുണ്ട്? തഫ്ഹീം ചെയ്യണം. വാ തഫ്ഹീം ചെയ്തുകൊണ്ട് സ്വരഭാരത്തോടെ ഉച്ചരിക്കണം. അതെ, നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാകും. വാഇന്റെ മഖ്റജ് വേറെ തന്നെ കാണിക്കുവാനുള്ള കാരണം എന്താ? വാ ഒന്ന് വേർതിരിച്ച് വേറെ തന്നെ കാണിക്കുന്നു. അത് എന്താ? അത് ഇസ്തിഅലാന്റെ അക്ഷരമാണ്. ഇസ്തിഅല എന്ന് പറഞ്ഞാൽ നാവ് ഉയരുക എന്നാണ്. നാവിൻ്റെ പിൻവശം ഇങ്ങനെ ഉയർന്ന് നിൽക്കും. കാരണം എന്താ? അത് തഫ്ഹീം ചെയ്യുമ്പോൾ പെരുപ്പിച്ചുച്ചരിക്കേണ്ട അക്ഷരമാണ് എന്നതുകൊണ്ട്. ഇസ്തിഅല എന്ന് പറഞ്ഞാൽ നാവ് ഉയർത്തുക എന്നാണ്. അടയാളപ്പെടുത്തിയ ഭാഗം നിങ്ങൾക്ക് മനസ്സിലാക്കാം, അവിടെ ഉയർന്നിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഇസ്തിഅല, ഹുറൂഫുൽ ഇസ്തിഅല, നാവ് ഉയർത്തി ഉച്ചരിക്കപ്പെടുന്ന അക്ഷരങ്ങൾ എന്ന് ഈ 7 ഹർഫുകളെ കുറിച്ച് പറയുന്നത്. അതിൽ ഒന്നാകുന്നു വാ. അപ്പൊ വാഇൽ തഫ്ഹീം ഉണ്ടാകും. വാ 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 എന്നാ അല്ലാ അല്ലാ എന്ന് പറഞ്ഞാൽ അത് ശരിയാവൂല. അല്ലാ എന്ന് പറയലുണ്ട് ചിലർ, അല്ലാ അല്ലാ, നമ്മളെ അങ്ങനെ ഉച്ചരിക്കുന്നത് തെറ്റാണ്, പോരാ. വാ 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 എന്നാൽ ദാലും സാഉം, ദാലും സാഉം, ഇവ രണ്ടുമാകട്ടെ ഇസ്തിഅല ഇല്ലാത്ത അല്ലെങ്കിൽ തഫ്ഹീം ചെയ്യേണ്ടതല്ലാത്ത അക്ഷരങ്ങളാണ്. ഇസ്തിഅലാഹിൻ്റെ വിപരീതമായ ഇസ്തിഫാലിൻ്റെ അക്ഷരങ്ങളാണ്. അവ ഉച്ചരിക്കുമ്പോൾ നാവ് അങ്ങനെ ഉയരൂല, നാവ് ലേശം താന്നിട്ടുണ്ടാവും. അതാണ് ഇസ്തിഅല നാവ് ഉയർത്തൽ, ഇസ്തിഫാൽ നാവ് താഴ്ത്തൽ. അതാണ് അതിൻ്റെ അർത്ഥം. രണ്ട് സിഫത്തുകളാണത്, അക്ഷരങ്ങൾക്ക് വരുന്ന പ്രധാനപ്പെട്ട രണ്ട് സിഫത്തുകൾ. വിപരീത സ്വരവിശേഷണങ്ങളാകുന്നു ഇസ്തിഅലും ഇസ്തിഫാലും, നാവ് ഉയർത്തുക, നാവ് താഴ്ത്തുക. ഇപ്പൊ വാഇന് ഇസ്തിഅല ഉണ്ട്, ദാലിനും ഇസ്താഇനും ഇസ്തിഫാലാണുള്ളത്. ഇസ്തിഅല ഉണ്ടാവൂല, മറിച്ച് ഇസ്തിഫാൽ, നാവ് താഴ്ത്തി ഉച്ചരിക്കണം, തർക്കീക് ചെയ്ത് ഉച്ചരിക്കേണ്ട അക്ഷരങ്ങളാണ്. ഇവ പറയുമ്പോൾ അതിൻ്റെ കൃത്യമായ ഉച്ചാരണം മനസ്സിലാക്കാൻ, ഒന്നാമതായി അതിന് സുക്കൂൻ നൽകുക, രണ്ടാമതായി അതിന് ഷദ്ദ് നൽകുക. ഈ രണ്ട് രൂപത്തിലായാലും ആ അക്ഷരത്തിൻ്റെ ഉച്ചാരണം നമുക്ക് ശരിയായ വിധത്തിൽ പരിശീലിക്കുവാനും മഖ്റജ് മനസ്സിലാക്കുവാനും സാധ്യമാകും. അപ്പോൾ വാഇന് യളീമൂൻ ഷദ്ദ് കൊടുക്കുകയാണെങ്കിൽ വമാലിദ്ദാലിമീന അദ്ദാലിമീൻ
എന്ന് പറയരുത്, അങ്ങനെയാണ് നമ്മൾ ആൾക്കാർ പറയാറുള്ളത്. അത് ശരിയല്ല, അത് തിരുത്തണം. അല്പം ലൂസാക്കിക്കൊണ്ട് റഹാവത്തിന്റെ അക്ഷരവും കൂടിയാണ്, ശിദ്ധത്തില്ലാതെ റഹാവത്തോടു കൂടി ഉച്ചരിക്കേണ്ട അക്ഷരമാണ് വാൽ. അപ്പോ എന്നിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞു നോക്കുക, ശരിയാക്കി ഉച്ചരിച്ചു നോക്കുക. ഇതാണ് അക്ഷരത്തിന്റെ ശരിയായ ഉച്ചാരണം പരിശീലിക്കുവാനുള്ള നല്ല മാർഗം. പിന്നീട് ദാലും ഇവ മൂന്നും തന്നെ മലയാളത്തിൽ ഉച്ചരിക്കപ്പെടാത്ത മൂന്ന് അക്ഷരങ്ങളാണ്. ദാലും ഇവയും എന്താണ്, റഹാവത്തിന്റെ അക്ഷരങ്ങളാണ്, ഇസ്തിഫാലിന്റെ അക്ഷരങ്ങളാണ്. എന്നാൽ ഇതിന് ഹംസുണ്ട്, ഇങ്ങനെ ചില പ്രത്യേകതകളൊക്കെ നൽകപ്പെടുന്ന സിഫാത്തുകൾ ഉള്ള അക്ഷരങ്ങളാണ്. ഇൻഷാല്ലാ സിഫാത്ത് വിശദമായി പിന്നീട് നമുക്ക് മനസ്സിലാക്കാം. ഏതായാലും പറഞ്ഞു നോക്കൂരീന. ഇപ്പൊ നമ്മൾ ഓതി ഇദ്ദഖലു. അടുത്തത് സ ആണ്, സഹ എസ് 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 എന്ന് സുക്കൂന് കൊടുത്തുകൊണ്ട് പറഞ്ഞു നോക്കുക. എസ് എസ് മെസ് ബൂറോ മെസ് ബൂറോ. ഇസ്തഖൽതും നഫാസാതി, ആ അവിടെ ശബ്ദ വരുന്നില്ല. ഇസ്തഖൽതും സൂറത്ത് തൗബയിലുണ്ട്. ഇസ്തഖൽതും. ഇപ്രകാരം ഈ മൂന്ന് ഹർഫുകളും ശരിയായ വിധത്തിൽ അതിന്റെ മഖ്റജിൽ നിന്ന് തന്നെ ഉച്ചരിക്കണം. അതിന്റെ മഖ്റജാകുന്നു തറഫുൽ ലിസാൻ. ഇവിടെ ചിത്രത്തിൽ എഴുതിയിരിക്കുന്നത് തറഫുൽ ലിസാൻ മഅ അത്രാഫി സനായിൽ വലിയ എന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ ചുരുക്കത്തിൽ എഴുതിയിരിക്കുകയാണ്. അതായത് നാവിന്റെ അറ്റവും മേലെ മുൻപല്ലുകളുടെ അറ്റവും എന്ന്. അപ്പൊ അങ്ങനെ ചുരുക്കി പറയുകയാണെങ്കിലും കുഴപ്പമില്ല. ഉദ്ദേശിക്കുന്നത് നാവിന്റെ അറ്റം എന്ന് പറയുമ്പോൾ അതിന്റെ അല്പം മുകളിലാണ്. അതുകൊണ്ട് കൃത്യമായി പറഞ്ഞാൽ ഉദ്ദേശിക്കപ്പെടുന്നത് വഹറു തറഫാണ്, തറഫിന്റെ മുകൾ ഭാഗമാണ്. അറ്റത്തിന്റെ അല്പം മുകളിൽ മേലെ മുൻപല്ലിനോട് ചേർന്നുകൊണ്ടാണ് ഈ മൂന്ന് ഹർഫുകളും ഉച്ചരിക്കേണ്ടത്. ഇതിൽ വാ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ദ്വാദിന്റെ മഖ്റജ് വേറെയാണ്. അള്ളാഹു എന്ന തഫ്ഹീം ചെയ്യപ്പെടുന്ന ലാമിന്റെ മഖ്റജ് അത് ലാമിന്റെ മഖ്റജ് തന്നെയാണ്. അപ്പൊ ഇതൊക്കെയും മൂന്ന് മഖ്റജുകളിൽ നിന്നും വരുന്ന മൂന്ന് അക്ഷരങ്ങളാണ്. പലപ്പോഴും നമ്മുടെ ആളുകളിൽ പലരും മൂന്നും ഒരുപോലെ ഉച്ചരിക്കും അല്ലേ. പോലെ അള്ളാലിയും പറയും, അള്ളാഹു എന്ന് പറയും, ഇതുപോലെ അള്ളാലിമി ഒരേപോലെ മുൻപല്ല് ചേർത്തുകൊണ്ട് ഉച്ചരിക്കുന്ന സ്വഭാവമുണ്ട്. അതൊക്കെ തിരുത്തണം, ശരിയായ വിധത്തിൽ ഉച്ചരിക്കുക തന്നെ വേണം. എന്നാലേ ഖുർആൻ പാരായണം ശരിയാവുകയുള്ളൂ എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. വാവും ദ്വാദും ഒരുമിച്ച് വന്ന പല പദങ്ങളും വചനങ്ങളും പരിശുദ്ധ ഖുർആനിലുണ്ട്. പിന്നെ അതുപോലെ രണ്ടിനും തഫ്ഹീം നൽകണം. രണ്ടും രണ്ട് മഖ്റജിൽ നിന്ന് ഉത്ഭവിക്കുന്ന രണ്ട് അക്ഷരങ്ങളാണ്, വേറെ പദങ്ങളാണ്, അർത്ഥം മാറിപ്പോകാൻ സാധ്യതയുള്ളതാണ്. ഇതൊക്കെ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ്. ഇപ്പൊ നമ്മൾ ഓതുന്ന ദാരിയാത്ത് അതിന്റെ തൊട്ട് മുകളിൽ ഖാഫ്, അതിന്റെ മുകളിലുള്ള ഹുജറാത്തിലെ വചനമാണ് ഇന്ന ബഅദ്ദുന്നി ഇസ്മ ബഅദ്ദുന്നി. വാഹ് ശരിയായ വിധത്തിൽ ഉച്ചരിക്കണം, അത് ദ്വാദ് പോലെ ആയി പോവരുത് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ മൂന്ന് ഹർഫുകളും
ശരിയായ വിധത്തിൽ ഉച്ചരിക്കുക, തെറ്റുകൂടാതെ പരിശുദ്ധ ഖുർആൻ പാരായണം നിർവഹിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.